കായിക പ്രേമികളെ ഒന്നടങ്കം ആവേശം കൊള്ളിക്കുന്ന ഒളിമ്പിക്സിന് വെള്ളിയാഴ്ച ഇന്ത്യൻ സമയം വൈകുന്നേരം നാല് മുപ്പതിന് നടക്കുന്ന ഉദ്ഘാടന കൂടി ടോക്കിയോയിൽ തിരിതെളിയും കഴിഞ്ഞ വർഷം നടക്കേണ്ട ഒളിമ്പിക്സ് നെ തുടർന്ന് ഈ വർഷത്തേക്ക് മാറ്റുകയായിരുന്നു ഇല്ലാതെയാണ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് കനത്ത കോവിഡ് പ്രോട്ടോകോളുകൾ പാലിച്ചാണ് ടൂർണമെന്റ് അരങ്ങേറുക ഒളിമ്പിക്സ് വില്ലേജിൽ കനത്ത സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട് മുപ്പത്തിമൂന്നിനങ്ങളിലായി പതിനൊന്നായിരത്തിലധികം താരങ്ങൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കും റിയോ ഒളിമ്പിക്സിലെ വിജയികളായ യു എസും തുടർ സ്ഥാനങ്ങളിൽ ഫിനിഷ് ചെയ്ത ബ്രിട്ടൻ ചൈന റഷ്യ എന്നിവർ തമ്മിലാണ് പ്രധാന മത്സരം ഇന്ത്യയും ഇത്തവണ മികച്ച ടീമിനെയാണ് ടോക്കിയോവിലേക്ക് അയച്ചിട്ടുള്ളത് കഴിഞ്ഞ തവണ ഒരു വെള്ളിയും ഒരു വെങ്കലവുമായിരുന്നു ഇന്ത്യയുടെ നേട്ടം പി വി സിന്ധുവും സാക്ഷി മാലിക്കുമായിരുന്നു ഇന്ത്യയുടെ മെഡൽ നേട്ടക്കാർ എന്നാൽ ഇത്തവണ നിരവധി ഇനങ്ങളിൽ രാജ്യം മെഡൽ പ്രതീക്ഷിക്കുന്നുണ്ട് അറുപത്തിയേഴ് പുരുഷന്മാർ അൻപത്തിരണ്ട് വനിതകൾ എന്നിവരടക്കം നൂറ്റിപ്പത്തൊമ്പത് അംഗ ടീമാണ് ഇന്ത്യയുടേത് കോവിഡ് പശ്ചാത്തലത്തിൽ ടോക്കിയോ ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങിൽ താരങ്ങളും അടക്കം ഇരുപത്തിയെട്ട് പേർ മാത്രമായിരിക്കും പങ്കെടുക്കുക